നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഇത്തവണ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് കേരളത്തിലെ മാപ്രകൾ അഥവാ മാമാ മാധ്യമങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ബി ജെ പിക്ക് ഗുണകരമാവുന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് അവരതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അവർ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് സത്യം. കഴിഞ്ഞ ദിവസം മുതൽ ഒരു പുതിയ വിവാദം കൂടി ഇന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. പൊട്ടിപ്പുറപ്പെട്ടു എന്ന് പറയാനാവില്ല, അത് ഒരുപക്ഷെ ചിലർ കൂടി അത് ഉണ്ടാക്കിയെടുത്തതായിരിക്കാം. പക്ഷെ അത് വലിയ രീതിയിൽ ഏറ്റവും കൂടുതൽ വാർത്തയാക്കിയിരിക്കുന്നത് കേരളത്തിലാണ്. 2006 മൻമോഹൻ സിംഗ് പലതവണ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യം ആ സംഗതി എടുത്ത് കോട്ട് ചെയ്ത് രാജസ്ഥാനിലെ മോദിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു എന്നതാണ്. അതിൻ്റെ ഒപ്പം രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം കൂടി. രാഹുൽ ഗാന്ധി പറഞ്ഞത് അവർ അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള സർവേകൾ നടത്തി എക്സ്റേ എടുക്കുന്ന തരത്തിൽ പോലും അത്ര ഡീപ്പായിട്ട് പോയി സർവേ എടുത്തതിന് ശേഷം ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് സ്വത്തും മറ്റ് എന്താ പറയുക, ഭൂസ്വത്താണെങ്കിൽ ഭൂസ്വത്ത്, സ്വർണ്ണമാണെങ്കിൽ സ്വർണം, പണമാണെങ്കിൽ പണം, അതെല്ലാം പിടിച്ച് ഇല്ലാത്തവർക്ക് കൊടുക്കുമെന്നും അത് ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടതെന്നും ഞങ്ങൾക്കറിയാമെന്ന തരത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഈ രാജ്യത്തെ വിഭവശേഷി കൊടുക്കേണ്ടത് ന്യൂനപക്ഷങ്ങൾക്കാണെന്നും അതിൽ തന്നെ മുസ്ലിങ്ങൾക്കാണ് അതിനുള്ള ആദ്യ അവകാശമെന്നും പറഞ്ഞിരിക്കുന്നത് മൻമോഹൻ സിംഗ് ആയിരുന്നു. മൻമോഹൻ സിംഗ് 2006 പറഞ്ഞതാണ്. അത് വീണ്ടും ഓർമ്മിപ്പിച്ച് നരേന്ദ്രമോദി അതിനെപ്പറ്റി പ്രസംഗിച്ചു, അതിവേറെ വലിയ വിവാദമാക്കി. നരേന്ദ്രമോദിയാണ് ആ തരത്തിൽ അതിനെ വക്രീകരിച്ചു, അല്ലെങ്കിൽ ഈ ഡിവൈഡ് ചെയ്യുന്ന തരത്തിൽ ജനങ്ങളെ തരംതിരിക്കാൻ വേണ്ടി ആ പ്രസംഗം ഇപ്പോൾ ഉപയോഗിച്ചു എന്ന തരത്തിൽ ഇവർ വലിയ വാർത്തയാക്കി. ഇനിയാണ് യാഥാർത്ഥ്യം കടക്കുന്നത്. നരേന്ദ്രമോദിയും മൻമോഹൻ സിംഗും പറഞ്ഞ കാര്യം അവിടെ നിൽക്കട്ടെ. മലയാള മാധ്യമങ്ങൾ ഇത് കൂടെ കൂടെ വാർത്തയാക്കുകയും വിവാദമാക്കുകയും ചർച്ചയാക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് വലിയ നഷ്ടമൊന്നുമില്ല. കാരണം കഴിഞ്ഞ 10-15 വർഷത്തെ ഇവിടെയുള്ള മാധ്യമപ്രവർത്തകരുടെ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ തന്നെ സർവേ പ്രകാരം, അവരുടെ കണക്ക് പ്രകാരം ബി ജെ പിക്ക് കേരളത്തിൽ നിന്ന് കിട്ടുന്ന മുസ്ലിം വോട്ടെന്നത് 1%. ഒരുപക്ഷെ ഇതിൽ കൂടുതലായിരിക്കാം, അല്ലായിരിക്കാം. പക്ഷേ ഇവിടുത്തെ സകലമാന മാധ്യമങ്ങളും ബി ജെ പിക്ക് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന വോട്ട്, മുസ്ലിങ്ങൾ കൊടുക്കുന്നു എന്ന് പറയുന്ന വോട്ട് 1% വോട്ടാണ്. അതൊരു പക്ഷേ ഏതവസ്ഥയിലും അവർക്ക് കിട്ടിയേക്കാം. ഇനി ഇല്ല എന്ന് തന്നെ കൂട്ടിക്കോളൂ. ഇതിലും കൂടുതൽ നഷ്ടമൊന്നും ബി ജെ പിയെ സംബന്ധിച്ച് വരാനില്ല. മറിച്ച് കോൺഗ്രസിൻ്റെ നയമെന്നത് കാലാകാലങ്ങളിൽ ന്യൂനപക്ഷ പ്രീണനം എന്ന പേരിൽ ഒരു പ്രത്യേക മതസ്ഥരെ മാത്രം പ്രീണിപ്പിക്കുന്നതാണ് എന്ന് മറ്റു ന്യൂനപക്ഷങ്ങൾ കൂടി മനസ്സിലാക്കിയാലോ? ആർക്കായിരിക്കും നഷ്ടം, ആർക്കായിരിക്കും ഗുണം? അവിടെയാണ് അറിഞ്ഞോ അറിയാതെയോ ഇവിടെയുള്ള മാധ്യമങ്ങൾ ഇത്തവണ ബി ജെ പിയെ സഹായിച്ചിരിക്കുന്നത്. അവർ പലതവണ അവരുടെ സർവേകളിൽ അവകാശപ്പെടുന്നതനുസരിച്ച് ബി ജെ പിക്ക് 1% മുസ്ലിം വോട്ട് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് കൂടുതലൊന്നും കിട്ടാനില്ല, നഷ്ടപ്പെടാനുമില്ല. പിന്നെ 10 എവിടെ നിന്ന് കിട്ടും? മറ്റൊരു ന്യൂനപക്ഷമായിട്ടുള്ള ക്രിസ്ത്യാനികളിൽ നിന്ന് കിട്ടും. അത് കിട്ടാനുള്ള വഴിയാണ് ഇവർ ഈ വിവാദം കൊണ്ടും വാർത്ത കൊണ്ടും ഒരുക്കി വെച്ചിരിക്കുന്നത്. തങ്ങളെക്കാൾ കൂടുതൽ അല്ലെങ്കിൽ തങ്ങൾക്ക് കൂടി കിട്ടേണ്ടുന്ന ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ കോൺഗ്രസ് സർക്കാരുകൾ കാലാകാലങ്ങളായിട്ട് മറ്റൊരു വിഭാഗത്തിന് മാത്രമായിരുന്നു കൊടുക്കുന്നതെന്നും അവർ മാത്രമാണ് അവർക്ക് ആദ്യത്തെ പരിഗണനയിൽ വരുന്ന കാര്യമെന്നും മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും ക്രിസ്ത്യാനികളിൽ 10 കൂടുതൽ ബി ജെ പിക്ക് കൊടുക്കാനേ നോക്കും. അപ്പോൾ നേട്ടമാർക്കാണെന്ന് നോക്കുക, കോട്ടമാർക്കാണെന്ന് നോക്കുക. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇത്തവണ അറിഞ്ഞോ അറിയാതെയോ ഇവിടെയുള്ള മാധ്യമങ്ങൾ ബി ജെ പിക്ക് വേണ്ടി പണി ചെയ്യുകയായിരുന്നത്. ആ വിവാദം ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല. കെട്ടടങ്ങരുത് എന്ന് തന്നെയാണ് ബി ജെ പിക്ക് ആഗ്രഹം. കാരണം കൂടുതൽ ചർച്ചയാവട്ടെ, മൻമോഹൻ സിംഗിനെ ഇങ്ങനെ പറഞ്ഞിരുന്നെന്നും രാഹുൽ ഗാന്ധി അതിൻ്റെ ചൂട് പിടിച്ച് ഇത്തരം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നെന്നും കൂടുതൽ ആളുകൾ അറിയുന്നത് തീർച്ചയായിട്ടും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. നരേന്ദ്രമോദിയെ എന്ന വ്യക്തിയെ ഇനിയും ഇവർ പഠിക്കേണ്ടിയിരിക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സമയത്ത് അതെങ്ങനെ വിനിയോഗിക്കണമെന്നും എങ്ങനെ ഒരു കുഴി കുഴിച്ച് തൻ്റെ എതിരാളികളെല്ലാം ആ ഒരൊറ്റ കുഴി കൊണ്ട് ചാടിക്കുകയും മണ്ണിട്ട് മൂടാനും പറ്റും എന്ന് അദ്ദേഹം പലതവണ തെളിയിച്ചു കാണിച്ചിട്ടുണ്ട്. അതിലെല്ലാം ഇവർ പോയി ചാടിക്കൊടുത്തിട്ടുണ്ട്. ഇത്തവണ അത് അവസാന ലാപ്പിൽ എത്തിയപ്പോഴേക്കും മൻമോഹൻ സിംഗിൻ്റെ പഴയ ഒരു പ്രസംഗം അദ്ദേഹം കോട്ട് ചെയ്ത് രാജസ്ഥാനിൽ 4-4 ഡയലോഗ് ഓടിക്കുന്നു. ബാക്കി എല്ലാവരും അതിൻ്റെ വലയെ പിടിച്ചങ്ങോട്ട് പോകുന്നു. CPM അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. എവിടെ ചെയ്ത് ഏത് കോടതി ചെന്നാൽ ഇതെടുക്കുമെന്ന് പറയാം. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാക്കുകളല്ല, മൻമോഹൻ സിംഗ് ആ വർഷം 2006 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾ കേൾക്കുക, ഈ രാജ്യത്തെ വിഭവങ്ങളുടെ ആദ്യത്തെ അവകാശി ഇങ്ങനൊരു കൂട്ടരാണ് എന്നായിരുന്നു കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നത്. ഇതാണ് കോൺഗ്രസിൻ്റെ എല്ലാ കാലത്തുമുള്ള നയം. ഇപ്പോഴത്തെ യുവരാജാവ് എന്നാണ് രാഹുൽ ഗാന്ധിയെ അദ്ദേഹം പറയുന്നത്. അത് പരിഹാസമാവാം, അല്ലാതെയാവാം. അതാണെങ്കിൽ അപാരമായിട്ടുള്ള സോഷ്യലിസം കളിക്കുകയാണ്. ചൈനയിൽ പോലും റഷ്യയിൽ പോലും ചിലവായഞ്ഞ സാധനം ഉള്ളവൻ്റെ നിന്ന് പിടിച്ചെടുത്ത് ഇല്ലാത്തവന് കൊടുക്കുകയാണ്. ലോകത്ത് തന്നെ
അതിസമ്പന്ന സമ്പന്നരായിട്ടുള്ള ധനികരിൽ സ്ത്രീ വനിതകളുടെ പേരെടുത്താൽ അതിൽ നാലാമതോ അഞ്ചാമതോ നിൽക്കുന്നതാണ് സോണിയാഗാന്ധി. അപ്പോൾ ഈ സമ്പത്ത് പിടിച്ചെടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ സോണിയാഗാന്ധിയുടെ സമ്പത്ത് കൂടി പിടിച്ചെടുത്ത് കൊടുക്കുമോ എന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഒരിക്കലും പ്രായോഗ്യമല്ലാത്ത ഒരു കാര്യമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. 1000 രൂപയ്ക്ക് ഒരു ദിവസം ജോലി ചെയ്യുന്നവനുണ്ടെന്ന് വെക്കുക, അവൻ്റെ തൊട്ടടുത്ത് 500 രൂപയ്ക്കും ജോലി ചെയ്യുന്നവൻ ഉണ്ടെന്ന് വെക്കുക. ഈ 500 രൂപയ്ക്ക് ജോലി ചെയ്യുന്നവനും ആ ദിവസം അവസാനമാകുമ്പം 750 രൂപ കിട്ടുന്ന കണക്കാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അതായത് 1000 രൂപ കിട്ടുന്നവനിൽ നിന്ന് 250 കൂടെ എടുത്തിട്ട് ഈ 500-ക്കാരന് കൊടുത്തിട്ട് രണ്ടുപേരും തുല്യരാക്കുന്ന പരിപാടിയെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് കമ്മ്യൂണിസ്റ്റുകാർ പോലെ കുറേ കാലത്തോളം ലോകത്തിനെ പറ്റിച്ച ആ മണ്ട സിദ്ധാന്തം വീണ്ടും ആവർത്തിക്കുകയാണ്. അതുകൊണ്ടാണ് ആ മണ്ടൻ സിദ്ധാന്തത്തിനെ നരേന്ദ്രമോദി അർബൻ നക്സലുകളുടെ സിദ്ധാന്തം എന്ന് പരിഹസിച്ചത്. വെബ്ഡെസ്ക് കർമാനോസ്.